നമസ്കാരം. മിസ്റ്റർ എഫ്എന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെതർലാൻഡിന്റെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ക്ലബുകളിലൊന്നായ ലിവർപൂളിന്റെയും ബാക്ക് സെന്റർ ബാക്ക് എന്നറിയപ്പെടുന്ന വിർജിൽ വാൻ ഡൈക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റർ എഫ്എന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളിന്റെയും ദേശീയ ടീമായ നെതർലാൻഡിന്റെയും സെന്റർ ബാക്ക് നട്ടലെന്നറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ് വിർജിൽ വാൻ ഡൈക്ക്. ലോകത്തിലെ മികച്ച ഡിഫൻഡർമാരിലൊരാളായി അറിയപ്പെടുന്ന അദ്ദേഹം കളിക്കളത്തിന് പുറത്തും നല്ലൊരു നേത്രപ്പാടവും കാഴ്ചവെക്കുന്നു. 1991 ജൂലൈ 8 അദ്ദേഹം ജനിച്ചത്. ഡച്ച് പിതാവിൻ്റെയും സുരിനാമീസ് മാതാവിൻ്റെയും മകനായി നെതർലാൻഡ്സിൻ്റെ ബ്രിഡയിൽ ആണ് വിർജിൽ വാൻ ഡൈക്ക് എന്ന കളിക്കാരൻ ജനിച്ചത്. കൗമാരപ്രായത്തിൽ വില്യം ട്യൂ അക്കാദമിയിൽ പരിശീലനം നേടുന്നതിനൊപ്പം അദ്ദേഹം അവിടെ തന്നെ ഒരു അക്കാദമിയിൽ പാർട്ട് ടൈമായി പാത്രയേക്കുന്ന ജോലിയിലും അദ്ദേഹം ഏർപ്പെട്ടു. റൈറ്റ് ബാക്ക് സ്ഥാനത്തായിരുന്നു അദ്ദേഹം ആദ്യം കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ പൊസിഷനിൽ അദ്ദേഹം കളിച്ച് പരാജയപ്പെട്ടതിനാൽ 2008 അദ്ദേഹം സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് സ്ഥാനം മാറി. $75 million ട്രാൻസ്ഫർ തുകയുമായി വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ വാൻ ഡൈക്ക് ലിവർപൂൾ ചേരുമെന്ന് 2017 December 25 പ്രഖ്യാപിച്ചു. സറാബ്ദ കരാറിലെ സെയിൽസ് ഓൺ ക്ലോസ് കാരണം മുൻ ക്ലബ് കെൽറ്റിക്ക് വാൻ ഡൈക്കിൻ്റെ ട്രാൻസ്ഫർ തുക 10% ലഭിക്കും. ട്രാൻസ്ഫർ തുക ഒരു പ്രതിരോധക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയായിരിക്കുമെന്ന് സറാബ്ദൻ അവകാശപ്പെട്ടു. സീസൺ 2017-18 January 5 FA കപ്പിൻ്റെ 3rd round പ്രാദേശിക എതിരാളികളായ എവർട്ടനെതിരെ 2-1 വിജയത്തിൽ വൈകി ഹെൻഡറിൻ്റെ ഗോൾ നേടി അദ്ദേഹം താരമായി. അങ്ങനെ 1991 ബിൽ വൈറ്റിന് ശേഷം മെർസിഡൈറ്റ് ഡെർബിയിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ നേടുന്ന ആദ്യ കളിക്കാരനായി വിർജിൽ വാൻ ഡൈക്ക്. ലിവർപൂളിൻ്റെ പ്രതിരോധ നിരയിൽ വാൻ ഡൈക്കും പെജാൻ ലോവറും ശക്തമായ സ്ഥാനം സ്ഥാപിച്ചു. ലിവർപൂളിൻ്റെ മുൻ പ്രതിരോധ താരങ്ങൾ പരിഹരിച്ചുള്ള ഖ്യാതി ഡച്ചുകാരൻ നേടി. 2018-19 കാലഘട്ടം. 2018 August 20 ക്രിസ്റ്റൻ പാലസിനെതിരായ മത്സരത്തിൽ 2-0 ലിവർപൂൾ ജയിച്ചു. ആ മത്സരത്തിൽ BBC സ്പോർട്ടും സ്കൈ സ്പോർട്സും ചേർന്ന് വാൻ ഡൈക്കിനെ മാൻ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തു. 2019 August യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് വാൻ ഡൈക്ക് നേടി. 2019 September 2 ഫിഫ ഫുട്ബോൾ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 September 23 മികച്ച ഫിഫ പുരുഷ താരമായി വാൻ ഡൈക്കിനെ തിരഞ്ഞെടുത്തു. 2019 October ബാലൻഡിയോർ അവാർഡിലെ 30 ചുരുക്കപ്പട്ടികയിൽ വാൻ ഡൈക്ക് ഉൾപ്പെട്ടു. നിരവധി അവാർഡുകളാണ് നെതർലാൻഡിൻ്റെ സെൻറ്റർ ബാക്കായി അറിയപ്പെടുന്ന വിർജിൽ വാൻ ഡൈക്കിനെ തേടിയെത്തിയത്. യുവേഫ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് 2018-19 സീസണിലെ യുവേഫ ഡിഫൻഡർ 2018-19 യുവേഫ ടീം ഓഫ് ദി ഇയർ 2018 ബാലൻഡിയോർ അടങ്ങുന്ന സ്ക്വാഡിൽ വരെ വിർജിൽ വാൻ ഡൈക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മിസ്റ്റർ എഫ്എന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.